കേന്ദ്ര അനുമതി നിഷേധിച്ചതോടെ യു എയിലെ അബുദാബി ബിസിനസ് മീറ്റിന് ഉദ്യോഗ സംഘത്തെ അയക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി, ടൂറിസം നോർക്ക സെക്രട്ടറിമാർ, സർക്കാരിൻ്റെ ഡൽഹിയിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണി എന്നിവരയക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ലെന്ന് ഉറപ്പായതോടെ യു എയിൽ മുഖ്യമന്ത്രിക്ക് നൽകാനിരുന്ന സ്വീകരണ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. ഈ വാർത്തയും ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വാർത്തകളും ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഡി ബിനോയി ഉണ്ട്. ബിനോയി, മുഖ്യമന്ത്രിയുടെ അബുദാബി സന്ദർശനം ഏതാണ്ട് റദ്ദാക്കിയ സ്ഥിതിയിലാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, മുഖ്യമന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ്, ഇങ്ങനെ മൂന്ന് പേരടങ്ങുന്ന 9 സംഘമാണ് യു എയിലേക്ക് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത്. പ്രധാനമായും അവിടെ നിക്ഷേപ സംഗമം എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ഒപ്പം മലയാളി അസോസിയേഷനുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന ചില സ്വീകരണ പരിപാടികൾ പങ്കെടുക്കാനുമായിരുന്നു 2 നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ കേന്ദ്ര അനുമതി പൂർണ്ണമായും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ പോകേണ്ട ഒരു സാഹചര്യം നിലവിലെ ഈ നിക്ഷേപ സംഗമ പരിപാടിയിലില്ല. പകരം ഉദ്യോഗസ്ഥരെ വിട്ടാൽ മതി എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം അവിടെ മുഖ്യമന്ത്രിക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങുകളും ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം ഇപ്പോൾ ചീഫ് സെക്രട്ടറി നേരത്തുള്ള IAS ഉദ്യോഗസ്ഥരുടെ 4 സംഘമായിരിക്കും അങ്ങോട്ടേക്ക് പോവുക. അതായത് പ്രധാനമായും നിക്ഷേപ സംഘം എന്നുദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട, സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട ചില വ്യവസായങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ, ഒപ്പം മലയാളി സംഘടനകൾ നൽകുന്ന സ്വീകരണം, ഇതിലൊക്കെ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര അനുമതി നിഷേധിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ US ജൂൺ മാസത്തിൽ അമേരിക്കയിലേക്കുള്ള 2 നീണ്ടു നിൽക്കുന്ന ഒരു യാത്രാ പരിപാടിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും ഇത്തരത്തിലുള്ള വിവിധ ആളുകളെ കാണുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനും ഒക്കെയാണ്. അതിനകത്ത് ലോക മലയാളി സഭയുടെ ആയി ബന്ധപ്പെട്ട ചില ചർച്ചകളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനും അനുമതി നിഷേധിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ശരി തന്നെ, മുഖ്യമന്ത്രി ഇനി UAEയിലേക്ക് പോകുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുത്തിരിക്കുന്നു. പകരം ഉദ്യോഗസ്ഥന്മാരുടെ സംഘമായിരിക്കും ഇനി UAEയിലേക്ക് പോവുക. എബി, ബിനോയ്, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി AI ക്യാമറ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം ആ വിഷയം ചർച്ചയ്ക്കെടുത്തേക്കുമെന്നുള്ള ഒരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയ്ക്ക് പോലും ആ ഒരു വിഷയം വന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയ്ക്ക് അത് വന്നില്ല. ഒപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ ആ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. മന്ത്രിസഭായോഗം പ്രത്യേകമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഈ ഭൂമി ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട, ഇതിൻ്റെ നികുതിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അല്ലെങ്കിൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയാകുമോ എന്ന് തന്നെ പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചർച്ച ചെയ്തില്ല. പ്രധാനമായും ഇതിനകത്ത് CPI മന്ത്രിമാരുടെ വിയോജിപ്പുണ്ടായിരുന്നു. കാരണം AI ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് LDFലെ ഘടകകക്ഷിയായ CPIക്ക് തന്നെ വിയോജിപ്പുണ്ടായിരുന്നു. മാത്രമല്ല 2 മന്ത്രിസഭ അനുമതി നിഷേധിച്ചതിന് ശേഷമാണ് അവസാനം ഗതാഗത സെക്രട്ടറി ഈ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു, ഇനി പ്രവർത്തന അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് സർക്കാരിനൊരു പിടിവള്ളിയാകുകയും തുടർന്ന് ഇത് ഈ ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു. ഈ ക്യാമറ എന്നു പ്രവർത്തിച്ചു തുടങ്ങിയോ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എല്ലാം തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രധാനമായും രേഖകൾ നിരത്തിയാണ്. അതായത് 232 കോടി രൂപ ചിലവിട്ട് കെൽട്രോണിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്ഥാപിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയിൽ വൻ അഴിമതിയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഓരോ ദിവസവും വ്യത്യസ്ത രേഖകൾ, അതായത് കരാറുകൾ, പുറം കരാറുകൾ, ഉപകരാറുകൾ തുടങ്ങിയവയുമായുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന വ്യത്യസ്തമായ രേഖകൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഇരുവരും പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഇതിനൊന്നും തന്നെ മറുപടി പറയാൻ തയ്യാറായില്ല. കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ പുകമറ സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന ഒറ്റ വാക്കിൽ നിർത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ വീട് വരെ ആരോപണം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങളൊന്നു തന്നെ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ടോ കെൽട്രോണുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളിലൊന്നും തന്നെ ഇന്നലെ നടന്ന മന്ത്രിസഭായോഗത്തിൽ യാതൊരു
വിധത്തിലുള്ള ചർച്ചകളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എറണാകുളത്ത് മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. AI ക്യാമറയുടെ സ്ഥാപിച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നും പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രേഖകൾ പുറത്തുവിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ വലിയ സമരപരിപാടികളിലേക്ക് നീങ്ങുന്നു. May 20 സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് കുറ്റപത്രം വായിക്കുക എന്നാണ് ഇപ്പോൾ UDFന്റെ തീരുമാനം. അതുപോലെ തന്നെ ഇന്നു മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നലെ തിരുവനന്തപുരത്ത് അടങ്ങി നേതൃയോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കാരണം 20 നടക്കുന്ന സെക്രട്ടേറിയറ്റ് വളയലുമായി ബന്ധപ്പെട്ട് UDF എടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ചുള്ള നേതൃയോഗങ്ങൾ വിവിധ ജില്ലകളിൽ ഇന്നലെ മുതൽ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഉണ്ടാകും. അത്തരത്തിൽ വലിയ പ്രതിഷേധവും പ്രത്യക്ഷത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ നീക്കം. എന്നാൽ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പോലും വരികയും ചെയ്തില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതേസമയം മറ്റു രണ്ട് കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ പേരിലായിരുന്നു. സംസ്ഥാനത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, സിനിമയ്ക്ക് അനുമതി നൽകരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ സിനിമ കേരളത്തിൽ നിരോധിക്കണമെന്നായിരുന്നു മറ്റൊരാവശ്യം. അത്തരത്തിൽ സിനിമ നിരോധിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ചർച്ചയുണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിലും കാര്യമായ നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഇത്തരത്തിൽ കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമ പ്രദർശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ വർഗീയതയ്ക്കും അല്ലെങ്കിൽ ചേരിതിരിവിനുമൊക്കെ വഴിവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സിനിമ ഒഴിവാക്കണം എന്നായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിലും എന്താ ഉചിതമായൊരു നടപടിയോ കാര്യങ്ങളും തന്നെ ചർച്ച ഉണ്ടായില്ല. അതുപോലെ തന്നെ കാതോലിക്ക ബാബ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാബ തന്നെ നേരിട്ട് കക്കുകളി എന്ന് പറയുന്ന നാടകം നിരോധിക്കണം. അത് ക്രൈസ്തവ സന്യാസിമാർക്ക് നേരെയുള്ള ഒരു അപഹേളനമാണ്. അത്തരത്തിലുള്ള നാടകങ്ങൾ അവതരിപ്പിക്കാൻ അനുമതി നൽകരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. കാരണം ഇതിൽ പ്രധാനമായും ഇന്നലെ ചർച്ചയ്ക്ക് വന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ UDFും അതുപോലെ തന്നെ LDFും അങ്ങോട്ടും ഇങ്ങോട്ടും വാദ പ്രതിവാദം നടക്കുന്ന ഒരു വിഷയമായിരുന്നു. കാരണം ഭൂമിയുടെയും അതുപോലെ തന്നെ കെട്ടിട നികുതിയുടെയും വർധന അല്ലെങ്കിൽ നികുതി വർധന വളരെയധികം ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും വിലവർധന ഉണ്ടായ സാഹചര്യത്തിൽ ഭൂമിയുടെ ഇടപാടുമായി സംബന്ധപ്പെട്ട അല്ലെങ്കിൽ സംബന്ധിച്ച രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിക്കരുത് എന്നായിരുന്നു മറ്റൊരാവശ്യം. ഇത്തരം കാര്യങ്ങളിൽ UDF ഒരു നിലപാടെടുത്തിരുന്നു. UDF ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ യാതൊരു കാരണവശാലും കൂട്ടിയ നികുതി പിരിക്കില്ല, പഴയ നികുതി തന്നെ പിരിക്കും എന്ന ഒരു അർത്ഥത്തിലേക്ക് നീങ്ങിയിരുന്നു. അത് തന്നെ ഇന്നലെ മന്ത്രി MB രാജേഷ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ കാര്യം വ്യക്തമാക്കി. ഇത്തരത്തിൽ 2018 ആണ് ഇങ്ങനെ ഒരു നികുതി വർധനയെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. അത്തരത്തിൽ അന്ന് വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. പ്രളയവും പിന്നുണ്ടായ തുടർ പ്രളയവും ഒക്കെ കാരണം ഈ നികുതി വർധന നീണ്ടുപോയതാണ്. നികുതി വർധന കൊണ്ട് സർക്കാരിന് യാതൊരു വിധത്തിലുള്ള നേട്ടവും ഉണ്ടാകുന്നില്ല, പകരം അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് നേട്ടമായി മാറുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനോട് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ശരിയായ രീതിയല്ല എന്നാണ് MB രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതേസമയം മറ്റു ചില രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളിൽ ഇന്നലെ എത്തിയ മന്ത്രിസഭാ യോഗത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇളവ് അനുവദിച്ചിരിക്കുന്നത് BPL കാർഡ് ഉടമകൾക്ക് 10 സെന്റ് വരെ വാങ്ങുന്നതിന് അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ഫീസ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 2 ഏക്കർ ഭൂമി വരെ വാങ്ങുന്നതിനും രജിസ്ട്രേഷൻ ഫീസിൽ കുറവ് അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ തീരുമാനങ്ങളും അതുപോലെ തന്നെ ഭരണപരമായ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തീരുമാനങ്ങളും ഒക്കെയാണ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. എബി ബിനോയ്, ഒപ്പം തന്നെ ഇന്നിപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും തരത്തിലുള്ള മറുപടിക്കുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ കൊല്ലത്ത് ഏതാണ്ട് 5 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ വലിയ പദ്ധതികളുടെ താക്കോൽദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കൊല്ലത്ത് ഏതെല്ലാം പരിപാടികളാണ് നടക്കുന്നത്, ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. കൊല്ലം ജില്ലയിൽ 5 അദ്ദേഹം പങ്കെടുക്കുന്നത്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന ലൈഫ് പദ്ധതിയുടെ ഉദ്ഘാടനം, അതുപോലെ തന്നെ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിന്റെ ഉദ്ഘാടനം, ഇങ്ങനെ തുടങ്ങി 3 സർക്കാർ പരിപാടികളും 2 രാഷ്ട്രീയ പരിപാടികളുമാണ് ഉള്ളത്. സർക്കാർ പരിപാടികൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി കാര്യമായി ഒന്നും പറയാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള സാധ്യതയില്ല. അതേസമയം തുടർന്ന് നടക്കുന്ന ചില റാലിയുണ്ട്, പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന റാലി ഉൾപ്പെടെയുള്ള പരിപാടികളിലും പൊതുസമ്മേളനങ്ങളുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ തിരക്കുള്ള പരിപാടിക്കിടയിൽ ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
അതുപോലെ കൊല്ലം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ രണ്ട് കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. കാരണം നഗരത്തിലെ ഏകദേശം 56 കോടി രൂപ ചിലവിട്ടുകൊണ്ടാണ് സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. എം മുകേഷ് എം എൽ എയുടെ ഒരു പദ്ധതിയായിരുന്നു അത്. ആശ്രമം മൈതാനത്തിന് സമീപത്തായി, അതായത് സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, നാടക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ റിഹേഴ്സൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഹാളുകൾ, അതുപോലെ തന്നെ സെമിനാർ ഹാളുകൾ, നാടകവും സിനിമയും അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഹാളുകൾ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം തുടങ്ങിയവ അടങ്ങുന്ന ഒരു വലിയ സമുച്ചയമാണ് ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. എബി, ഒപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ആ കേസിൽ തുടർ നടപടികളൊക്കെ ഏത് ഘട്ടത്തിലാണ്? ഇന്നിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് നടക്കാനിരിക്കുന്നത്? സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട 3 പേരാണ് ഇതുവരെയായും പോലീസിന്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. അതിൽ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭ കൗൺസിലറായ ഗിരികുമാർ, പിന്നെ ആർ എസ് എസ് പ്രവർത്തകനായ ശബരി എസ് നായർ, ഈ 3 പേരെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ശബരിയെയും ഗിരികുമാറിനെയും കഴിഞ്ഞ ദിവസങ്ങളിലാണ് അറസ്റ്റ് ചെയ്തത്. അത് ഗിരികുമാറിനെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയമായുള്ള പകപോക്കലാണ് കാണിച്ചുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയും അത് നേരിയ സംഘർഷത്തിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്തു. ഒപ്പം ഗിരികുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷ അല്ലെങ്കിൽ എൽ ഡി എഫ് കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം നഗരസഭയ്ക്ക് മുന്നിൽ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മറ്റൊരു നീക്കം ഇതാണ്, കോടതിയെ സമീപിക്കും, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് കോടതിയെ സമീപിക്കാനാണ് നീക്കം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരി എസ് നായരെയും ഗിരികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട സംഭവം. ഒരു സമയത്ത് സന്ദീപാനന്ദഗിരിയിലേക്ക് വരെ തന്നെ സംശയത്തിന്റെ നീഴിൽ നീണ്ടിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ആർ എസ് എസ് പ്രവർത്തകരായ ഗിരികുമാറിനെയും ഒപ്പം ശബരി എസ് നായരെയും ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗിരികുമാർ അല്ലെങ്കിൽ കൗൺസിലറായ ഗിരികുമാർ, ഇദ്ദേഹം ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇയാൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഈ സംഭവങ്ങൾ എങ്ങനെയാണ് ഈ നടത്താൻ അല്ലെങ്കിൽ ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ഗിരികുമാറിന്റെ നേതൃത്വത്തിലാണോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഗിരികുമാറിനെയും ശബരി എസ് നായരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുന്നത്. എന്തായാലും കൂടുതൽ പേരിലേക്ക് ഇത് നീളും, അന്വേഷണം നീളും എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ചും പറയുന്നത്. വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. അത്തരത്തിൽ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 പേരെയും ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കാരണം മൊബൈൽ ഫോണിൽ നിന്നുള്ള ഫോൺ സന്ദേശങ്ങൾ, ഒപ്പം ശാസ്ത്രീയവും സാങ്കേതികവുമായി നടത്തിയ ചില അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗിരികുമാറിനെയും ശബരി എസ് നായരെയും ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശബരി എസ് നായരെ 2 പ്രാവശ്യം ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുന്നതിന് വീട് വളഞ്ഞുവെങ്കിലും അയാൾ രക്ഷപ്പെടുകയായിരുന്നു. വിവിധ കേസുകളിൽ പ്രതി കൂടിയാണ് ശബരി എസ് നായർ. ഗിരികുമാറിനെതിരെ അത്തരത്തിൽ വലിയ ആരോപണങ്ങളൊന്നുമില്ല. പ്രധാനമായും ഈ സംഭവം നടക്കുമ്പോൾ ഗിരികുമാർ ഗൂഢാലോചനയിൽ പങ്കാളികളായി ഈ സംഭവം അല്ലെങ്കിൽ ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ ആക്രമണം നടത്തിയ ആളുകൾക്ക് രക്ഷപ്പെടുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഗിരികുമാറിനെതിരെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പരാതികൾ. തീർച്ചയായും തലസ്ഥാന നഗരം എന്ന് വാർത്തകളുടെയും തലസ്ഥാനമായി തന്നെ തുടരുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാകുന്നു. കേന്ദ്ര അനുമതി നിഷേധിച്ചതോടെ യു എ സന്ദർശനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒഴിവാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉദ്യോഗ സംഘത്തെ ഇതിന് പകരമായി ബിസിനസ് മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ മന്ത്രിസഭായോഗം ഇന്നലെ ആ വിഷയം ചർച്ച ചെയ്ത് എ ക്യാമറ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് ഒരു പക്ഷേ മുഖ്യമന്ത്രി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ വിമർശനങ്ങൾക്കെല്ലാം ആരോപണങ്ങളെല്ലാം മറുപടി പറഞ്ഞേക്കും എന്നുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കൊല്ലം ജില്ലയിൽ 5 പരിപാടികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകുന്നതിനുള്ള നടപടികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. ഈ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്നും. ഇടവേള.